Question number 5. Draw the graph of, say exam 2010, draw the graph of 5x plus 4y is equal to 40, x is among 4, y is among 5. Solve the LPP graphically. Solve the LPP graphically. Maximize is it? 3x plus 5y. Subject to the conditions, 5x plus 4y less than or equal to 40, x less than or equal to 4, y less than or equal to 5, x comma y greater than or equal to 0. Say exam 2010. ഇപ്പോൾ ഗ്രാഫിക്കലി സോൾവ് ചെയ്യണം. ഇപ്പോൾ ഗ്രാഫ് തന്നെ വരച്ച തുടക്കം തന്നെ ഗ്രാഫ് ഓക്കെ അച്ചോട്ടെ തുടക്കം അല്ലെ. ആദ്യം കോർണർ പോയി നമുക്ക് ഇതിലും കുടിക്കാം. എന്നാ ഇതുവരെ ഇമ്പോർട്ടൻ്റ് ഇത് കൃത്യമായിട്ട് കണ്ടുപിടിച്ചോ. എക്സ് വൈ അതിനകത്ത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് കൺസ്ട്രെയിൻസ് തന്നിരിക്കുന്നത്? ചിലവർക്ക് അതിന് ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എടുത്തിട്ട് ഗ്രാഫ് വരയ്ക്കും. റേഞ്ച് തന്നെ മാത്രം കണ്ടത് അനുസരിച്ച് അടുത്ത് ഗ്രാഫ് വരയ്ക്കതേ. 5x plus 4y is equal to 40. This is the first one. 5x plus 4y is equal to 40. Then x is equal to 0. 4y is equal to 40, y sum on 10. Then x is equal to 0, y sum on 10. X is equal to 4y 40, y sum on 40 by 4, 10. When y is equal to 0, what is x? 5x is equal to 40, x is equal to 40 divided by 5, 8. So the corner point is 0, 10 and 8, 0. These are the two numbers we have to write graphically. പിന്നെ നമുക്ക് വരുന്നത് എന്തുവാ? പിന്നെ വരുന്നത് എളുപ്പമാണ്. പിന്നെ എന്താണ് എക്സ് ഇസ് ഈക്വൽ ടു 4. എക്സിന്റെ വില 4. എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ 4, 0. എക്സിന്റെ വില 4. ആൻഡ് എന്താണ് 4, 1, 4, 2 എക്സിസ് മനസ്സിലായോ? അടുത്തത് എന്താണ് വൈ ഇസ് ഈക്വൽ ടു എന്താണ് 5. y is equal to 5 in the graph എങ്ങനെയാണ്? 0, 5, 1, 5, 2, 5. അതായത് 5 മാറില്ല, y മാറില്ല, y സമയം എപ്പോഴും 5, x ന്റെ വില മാറിക്കൊണ്ടേയിരിക്കും. അതിനകത്ത് ഇഷ്ടമുള്ള ഏതെങ്കിലും വെച്ചിട്ട് ഒരു വില വരച്ചാൽ കിട്ടി. വൈയുടെ വില ചേഞ്ച് ചെയ്യാൻ പാടില്ല, ഇവിടെ എക്സിന്റെ വില ചേഞ്ച് ചെയ്യാൻ പാടില്ല. അത്ര ആലോചിച്ചാൽ അത്രയേ ഉള്ളൂ. അപ്പൊ മാക്സിമം വേഗം എത്രയാണ്? വൈ ആക്സിസില് 10, എക്സ് ആക്സിസില് 8. അപ്പൊ അത് നമുക്ക് 1, 2, 3 എടുക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. 1, 2, 3 എടുക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സോ ഇവിടെയാണെങ്കിലും 1, 2, 3, 4, 5, 6, 7, 8, 9. This is y axis and x axis. First 0, 10. 0, 10. X axis 0, y 10. I tell it I know I need. I see. 10. So this is 0, 10. One point is here. And 8, 0. This one is 8, 0. So what do you think? എന്റെ പേര് എഴുതാം 5x plus 4y less than or equal to 40. And ഇവിടെ 0, 0 കൊടുത്താൽ അത് ട്രൂ ആണ്. അപ്പൊ അതാദ്യമൊക്കെ എന്ത് ചെയ്യണം? ഷേഡ് ചെയ്യണം. ഷേഡിംഗ് ഈസ് ലൈക്ക് ദിസ്. ഓക്കേ, അത് കഴിഞ്ഞു.
അടുത്ത എക്സ് ഇസ് ഇക്വൽ ടു 4 എക്സിന്റെ വില 4 വൈന്റെ വില എന്ത് വേണമെങ്കിലും ആവാം അപ്പോൾ എക്സിന്റെ വില 4 വൈയുടെ വില 1 ആവാം അപ്പോൾ 4, 1 ഇവിടെ 2 ആവാം അപ്പോൾ 4, 2 3 ആവാം 4, 3 നെഗറ്റീവ് 1 ആവാം 4, നെഗറ്റീവ് 1 സോ ദിസ് ഈസ് പാരലൽ ടു വൈ ആക്സിസ് എക്സ് ഇസ് ഇക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻ പോവുക രണ്ടാമത്തത് വൈ ഇസ് ഇക്വൽ ടു 5 വൈയുടെ വില എപ്പോഴും എന്തായിരിക്കണം 5 അപ്പൊ അത് ഇങ്ങനെയായിരിക്കും ഇവിടെ നിന്ന് താഴേക്ക് ഷേഡിങ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മനസ്സിലായി ഇതിന് മുകളിലേക്ക് ഇതായിരിക്കും അപ്പൊ ചതുരാണോ റെക്ടാങ്കിൾ അതാ ഈ ഏരിയ റെക്ടാങ്കിൾ Suppose this this quadrant is 0, 0, a. What about this 4, 0? Suppose b. This is 4, 0. Either 0, 5. A, B, C, D. Then what about C? ശരിയാണോ 4, 5 ആണോ ആണോ 4, 5 നോക്കാം ചുമ്മാ വരയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടും 4, 5 ഓക്കെ സോ ഇനി എവിടെ അല്ല ചെയ്യാൻ എന്തെയ്യോ കോർണർ പോയിന്റ് എടുത്ത് എഴുതാം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കോർണർ പോയിന്റ്സ് ഒബ്ജക്റ്റീവ് ഇസെറ്റ് എന്താ 3x+5 So for 1, 2, 3, 4. A 0, 0. B 4, 0. C 4, 5. D 0, 5. So ഇവിടെ 0, 3 × 0 + 5 × 0 = 0 ഇവിടെ 3 × 4 + 5 × 0 3, 4, 12 ഇവിടെ എന്താണ് 3 × 4 + 5 × വൈയുടെ സ്ഥലത്ത് 5 സോ 12 + 25 = 37 ഇവിടെ 3 × x(0) നേരത്തെ നമ്മൾ പറഞ്ഞ എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് അതുപോലെ എഴുതാം കേട്ടാ ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഈസ് സി 4, 5 മാക്സിമം പ്രോഫിറ്റ് എത്രയാണ് 37 ഓക്കെ താങ്ക് യു